ഹായ് ഫ്രണ്ട്സ്, രാമവാസിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഒരു എന്താണ് മൊബൈൽ പ്രേമികൾക്കിടയിൽ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ്. അവർ കാത്തിരിക്കുന്ന ഒരു കില്ലർ ഐറ്റത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെല്ലാം ഫ്രണ്ട്സ് അതിന്റെ കൂടുതൽ റിവ്യൂസും അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിരിക്കുന്ന ഒരു റെഡ്മി K20 പ്രോ എന്ന വേർഷൻസിലുള്ള ഫോണായിട്ടാണ്. അപ്പോൾ ഫോണ് അപ്പോൾ ഏകദേശം ഇന്ത്യയിൽ എത്തിയിട്ടില്ല. അപ്പം അതിന്റെ ഇന്ത്യയിലുള്ള ലോഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ജൂലൈ പകുതിയോട് കൂടിയിട്ടാണെന്നാണ് MI അല്ല റെഡ്മി റെപ്രസെന്റേറ്റീവ്സ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ഈ ഫോണെന്ന് പറയുന്ന അവര് വൺ പ്ലസ് ഫോണിന് പ്രീമിയം ഫോണിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ ആണെന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആ പ്രീമിയം റേഞ്ചിലുള്ള ഒരു ഫോണായിരിക്കും എന്നൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രോസസർ എന്ന് പറയുന്നത് രണ്ട് സ്നാപ്ഡ്രാഗൺ സീരീസിലുള്ള രണ്ട് പ്രോസസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ K20 സ്നാപ്ഡ്രാഗൺ 730 എന്ന സീരീസിലുള്ള പ്രോസസറും K20 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 855 എന്ന സീരീസിലുള്ള പ്രോസസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൺ പ്ലസ് സീരീസില് അത് വൺ പ്ലസ് 7 Pro എന്ന ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 855 എന്ന പ്രോസസർ തന്നെയാണ് നമ്മുടെ കില്ലർ വേർഷൻസിലും അതായത് റെഡ്മിയുടെ കില്ലർ ഫോണുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കില്ലർ ഫോൺ തന്നെ ആയിരിക്കും, ഇതിൽ വേറെ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിന്റെ ക്യാമറ വരുന്നത് കില്ലർ സീരീസിലെ ഫോണിന്റെ ക്യാമറ വരുന്നത് രണ്ടിലും അത് K20 K20 Pro എന്താണ് ഒരേ ക്യാമറ തന്നെയാണ് വരുന്നത്. അതായത് ട്രിപ്പിൾ ക്യാമറ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ പിക്സൽ എന്ന് പറയുന്നത് 48+8+16 എന്നുള്ള ക്യാമറ ആണ് പിക്സലുള്ള ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫ്രണ്ട് ക്യാമ പറയാനുള്ളത് ഫ്രണ്ട് ക്യാമിന്റെ പിക്സൽ എന്ന് പറയുന്നത് 20 Pixel ആണ് അതായത് ഇതിന്റെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ക്യാം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പോപ്പ് ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോപ്പ് ക്യാമറ നമ്മൾ പറയാമല്ലോ. അപ്പോൾ പോപ്പ് ക്യാമറ എന്ന് പറയുമ്പോൾ ഫുൾ ഡിസ്പ്ലേ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ പോപ്പ് ക്യാമറയാണ് എല്ലാ ഫോണുകളും മിക്കവാറും അതായത് നമ്മുടെ എന്താണ് ഈ പ്രീമിയം റേഞ്ചിലുള്ള ഫോണുകളിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതിന്റെ ഡിസ്പ്ലേ പാർട്ട് പറയുകയാണെങ്കിൽ അത് 6.39 inch ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുമ്പോൾ അപ്പോൾ അത് നമുക്കറിയാലോ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പോപ്പ് ക്യാമറ വരുമ്പോൾ അപ്പോൾ അതിനു വേണ്ടിയിട്ടും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6.39 inch ഫുൾ ഡിസ്പ്ലേ സ്ക്രീൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള അതായത് ഫുൾ അതായത് എന്താണ് നമ്മുടെ പോപ്പ് ക്യാമറയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് അവര് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇതിന്റെ സേഫ്റ്റി സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് അൺലോക്കിംഗ് മെത്തേഡ്സ് ആണ് വരുന്നത്. ഒന്ന് ഫിംഗർ പ്രിന്റും ഒന്ന് ഫേസ് അൺലോക്കിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഫിംഗർ പ്രിന്റിന്റെ അൺലോക്കിംഗ് എന്ന് പറയുന്നത് അത് ഇൻ ഡിസ്പ്ലേ അൺലോക്കിംഗ് ആണ്. അപ്പൊ സേഫ്റ്റി കിട്ടുന്ന തരത്തിലുള്ള ഒരു അൺലോക്കിംഗ് സെൻസറാണ് ഇൻ ഡിസ്പ്ലേ സെൻസറായിട്ട് റെഡ്മി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫേസ് അൺലോക്കിംഗ് സൈഡ് വരുമ്പോൾ എന്താണ് എന്തുകൊണ്ടും മികച്ചൊരു ഫേസ് അൺലോക്കിംഗ് സെൻസർ തന്നെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ വളരെയധികം സേഫ്റ്റി കൂട്ടിയിട്ട് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു സെൻസർ ആണ് നമ്മുടെ ഫേസ് അൺലോക്കിംഗ് സെൻസർ. അപ്പോൾ അത് മാക്സിമം ഇപ്പോൾ അതിന്റെ സേഫ്റ്റി കൂട്ടിയിട്ടുണ്ട് റെഡ്മി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്തുകൊണ്ട് മികച്ചൊരു ഫോണായിരിക്കും, അതായത് പ്രൈവസിയിലെ ഭാഗത്താണെങ്കിലും സേഫ്റ്റിയുടെ ഭാഗത്താണെങ്കിലും എന്തുകൊണ്ട് മികച്ചൊരു ഫോണായിരിക്കും നമ്മളെ കില്ലർ വേർഷൻസിലുള്ള ഫോൺ. ഇതിൽ അടുത്ത് ചാർജിങ് അതായത് ബാറ്ററിയുടെ സൈഡ് പറയുകയാണെങ്കിൽ ഇതൊരു 4000 mAh ബാറ്ററി വിത്ത് ഫാസ്റ്റ് ചാർജിങ് ആണ് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇവര് ക്യാമറ അതായത് ബാറ്ററി കൊടുത്തിരിക്കുന്നത് 4000 mAh ബാറ്ററിയാണ്. പിന്നെ അതിൽ വേറെ ഒന്നും പറയാനല്ല, 4000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ എത്ര ലൈഫ് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. ഇതിന്റെ ചാർജിങ് എന്ന് പറയുന്നത് സി ടൈപ്പ് ചാർജറാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷനായ ആൻഡ്രോയിഡ് പൈ വെർഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വെർഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കളർ വരുന്നത് ബ്ലാക്ക്, ബ്ലൂ,
റെഡ് എന്ന വേരിയന്റ് ആണ് കളർ വരുന്നത്. അപ്പൊ അതിന്റെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ കാർബൺ ബ്ലാക്ക്, ഗ്ലേസിയർ ബ്ലൂ ആൻഡ് ഫ്ലെയിം റെഡ്. അപ്പൊ ആ ഒരു കളർ നമുക്ക് മനസ്സിലാക്കി കാണുമല്ലോ. അപ്പൊ എന്ത് തരം ഒരു വേരിയന്റ്, കളർ വേരിയന്റ് ആയിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന്. അതിന്റെ ഒരു വേരിയന്റ് കളറിനോടൊപ്പം തന്നെ ഇതെന്താണ്, നമുക്കൊരു ഒരു ഫുൾ ബോഡി, അതായത് ഫുൾ ബോഡി ഗ്ലാസ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്, ഗ്ലാസ് ബോഡിയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് തന്നെ ഈ ഒരു കളർ വേരിയന്റ് വരുമ്പോഴത്തേക്കും അപ്പൊ ഗ്ലാസ് ബോഡിയും കൂടെ ആയപ്പോ ഒരു അടിപൊളി ഒരു ഫോൺ ആയിരിക്കും ഇത് എന്ന് പറയാം. അപ്പൊ കൈസ് ഇതിന്റെ ഒരു മെമ്മറി സൈഡ് പറയുമ്പോ K20 6GB 8GB ഉള്ളൊരു വേരിയന്റ് ആണ് ഇപ്പൊ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ K20 Pro 8 GB to above ആണ് അവർ പറയുന്നത്. അപ്പൊ പറയുന്നത് വെച്ചാൽ ഇപ്പോ ഉള്ള ന്യൂസ് പ്രകാരം ഇപ്പോ MI റെപ്രസെന്റേറ്റീവ്സ് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത്, ഈ ഫോണിന്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 191 grams ഇപ്പോ ഈ ഫോണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വില വരുന്നത് ഏകദേശം, അതായത് കില്ലർ വേർഷൻസിലുള്ള ഫോണിൽ, അതായത് നമ്മുടെ ഈ ഫോണുകളിൽ ഇതിന്റെ റേറ്റ് വരുന്നത് 25,000 and above ആണ് വരുന്നത്. ബേസ്, അതായത് ബേസ് 25,000 ആണ് അവര് പ്രൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു എന്താണ്, നമുക്ക് ഫോൺ, അതായത് പ്രീമിയം ഫോൺ റേഞ്ചുകളിൽ ഒരു ജൂലൈയോട് കൂടി തന്നെ ഈ ഫോൺ നമുക്ക് ഇന്ത്യയിലും വിപണിയിൽ ലഭ്യമായി തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടും വൺ പ്ലസിനോട് കിടപിടിക്കുന്ന തരത്തിൽ വളരെ മത്സരം തന്നെ ജൂലൈയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിന്റെ യൂസ്, അതായത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആ ആഴ്ചയിൽ തന്നെ, അതായത് ഇത് വരുന്ന ഈ ഇന്ത്യൻ വിപണിയിൽ ഇറക്കി തുറക്കുന്ന, അതായത് കിട്ടി തുറങ്ങുന്ന ആ ആഴ്ചയിൽ തന്നെ നമ്മൾ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ആ കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ നമ്മൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു MI ഫാൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ അത്രയ്ക്കും എന്താണ് കാത്തിരിക്കുന്ന ഒരു ഫോണാണെന്ന് അറിയാം. അപ്പൊ ആ ഫോണ് നിങ്ങൾക്കൊരു മികച്ചൊരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു എന്താണ് പ്രീമിയം റേഞ്ചിലുള്ള ഫോണുകളോടുകൂടി ഒരു മത്സരം തന്നെയായിരിക്കും ഇത് കാഴ്ചവെക്കാൻ ഇരിക്കുന്നത്. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതാണ്.